എപ്പോഴും യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് പുഴകളും മലകളും അരുവികളും കാടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്, മല കയറാറുണ്ട്, പുഴയിൽ പോകാറുണ്ട്, കാട്ടിൽ പോകാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ, നമുക്ക് ഇതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം, അതായത് ഒരു ആർട്ടിഫിഷ്യൽ കാടാണിത്. എന്ത് രസമായിട്ട് അത് സെറ്റ് ചെയ്തിരുന്നു, എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ രീതിയിലും കാടിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ സൗണ്ടുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഗുഹകളും നിറയെ വള്ളിയും, പിന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒത്തിരി നല്ല രസമായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കാണാം. ഇനി ഫോണിലെടുത്തത് തെണ്ടി പോയി. ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിളിയുടെ സൗണ്ട് കേട്ടോ, അതൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ, കേട്ടോ. ഞാനും ചേട്ടന് കണ്ട്രോളാണ്. ശരിക്കും ഇതുപോലെ തന്നെ ഉണ്ടല്ലേ, ശരിക്കും
ഇത് നിന്റെ മൊബൈലാണെങ്കിൽ ഉണ്ടല്ലോ, കടന്ന് പതറും കിടന്നിട്ട് നടക്കുമ്പോ. എന്താ അമ്മ നടന്നു നടന്ന് ക്ഷീണിച്ചല്ലേ? വെള്ളോ ചായ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ആ ഇവിടെ ചായക്കടയും കിട്ടാം. ഇനി ഇതിനകത്തൊരു ചായക്കട സെറ്റ് ചെയ്തത് നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് ഒരു പഴയൊരു ചായക്കടയ്ക്ക് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഒരു സെറ്റ് ചെയ്തു. അത് നമുക്ക് കാണാം കേട്ടോ. ജമ്മു ഇവിടെ ഒരു ഗുഹയും കൂടി ഉണ്ട്, നമുക്ക് കയറി നോക്കാം. പാമ്പുണ്ടാവും സൗണ്ടൊക്കെ കേൾക്കുന്നു. അതിനോ കഷ്ടപ്പെട്ട് ഗൂഗിളിലൊക്കെ നോക്കി കണ്ടുപിടിച്ച സ്ഥലമാണ്. നിങ്ങൾക്കും ഇവിടെ പോകാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഇത് ഏതാ സ്ഥലം ഇവിടെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് കാണാം. ഓക്കെ, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.